സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനം ഒരുക്കങ്ങളുമായി എരിപുരം. മാടായിയിലെ വിപ്ലവ കരുത്തും ജനകീയതയും വിളംബരം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി നടന്നുവന്നത്. സ്വാഗത സംഘം രൂപീകരണം തൊട്ട് നടന്നുവരുന്ന അനുബന്ധ പരിപാടികൾ ജനപങ്കാളിത്തം വിളിച്ചോതുന്നതായിരുന്നു. സമസ്ത മേഖലയിലും ഉണർവും ആവേശവും നൽകാൻ സമ്മേളനത്തിന് മുന്നോടിയായുള്ള അനുബന്ധ പരിപാടികൾക്ക് സാധിച്ചു. ഏരിയയിലെ 230 ബ്രാഞ്ചുകളിലും കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമങ്ങൾ പഴയകാല ഓർമ്മകളിലേക്ക് പാതയൊരുക്കി. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തകന്മാരത് ഏറ്റെടുത്തത്. ഇതുവരെ അങ്ങനെ ഒരു സമ്മേളനം, പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തതുപോലെ എൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനം സജീവമായി വരുന്നുണ്ട്. ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ, ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും വലിയ നിലയിൽ തന്നെ ആഘോഷപൂർവ്വം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തത്തോടുകൂടെ ഇന്നത്തെ ഈ കൊറോണ കാലത്തുള്ള പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിലും ആളുകൾ, നമ്മൾ വിചാരിക്കാതെ അത്രയും ആളുകൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് വലിയ നിലയിൽ തന്നെ സംഘടിച്ച് വന്നിട്ടുണ്ട്. ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് നവോത്ഥാന കേരളം എന്ന വിഷയത്തിൽ 100 സാംസ്കാരിക സദസ്സുകൾ നടന്നു. സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളങ്ങളായ പുഴകൾ ശുചീകരിച്ചു. വണ്ണാത്തിപ്പുഴ ശുചീകരണത്തിൽ 1200 പേർ വിവിധ സ്ഥലങ്ങളിൽ പങ്കാളികളായി. കാർഷിക സ്വയം പര്യാപ്തതയുടെ സന്ദേശമുയർത്തി 230 ബ്രാഞ്ചുകളിലും പച്ചക്കറിത്തോട്ടം പദ്ധതി ആരംഭിച്ചു. കടന്നുവന്ന വഴിത്താറുകളെ അനുസ്മരിച്ച് നാടെങ്ങും സംഘാടക സമിതി ഓഫീസുകൾ സജ്ജമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും പോരാട്ടവും വിളംബരം ചെയ്യുന്ന ചരിത്രവീഥി മറ്റൊരു മാതൃകയാണ്. നിരവധി കലാകാരന്മാരുടെ പ്രവർത്തനവും അർപ്പണവും അതിലുണ്ട്. നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ, നിരവധി പരിപാടികൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. ഈ പരിപാടികളിലൊക്കെ വളരെ അഭൂതപൂർവമായിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ് ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വളരെ കോവിഡിൻ്റെ ഭയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ പരിപാടിയും ഇപ്പോൾ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. കർഷക സമ്മേളനം, ട്രേഡ് യൂണിയൻ സമ്മേളനം, വനിതാ സംഗമം, യുവജന വിദ്യാർത്ഥി സംഗമം, കുട്ടികളുടെ കൂടിച്ചേരൽ, പ്രവാസി സംഗമം തുടങ്ങി നിരവധിയായ അനുബന്ധ പ്രവർത്തനങ്ങൾ, മാധ്യമ സെമിനാർ, സഹകരണ സെമിനാർ മുതലായവ ആശയ സംവാദ വേദികളായി. പ്രൊഫഷണലുകളുടെ ആശയവും കാഴ്ചപ്പാടും പങ്കുവച്ച യൂത്ത് പ്രൊഫഷണൽ മീറ്റ് അപൂർവതയായി. നാടകോത്സവം, കലാ സാഹിത്യ രചനാ മത്സരങ്ങൾ എന്നിവ സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. ഈ കാലയളവിൽ കണ്ണൂർ ജില്ലയിൽ സിപിഎമ്മിന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി. സംഘടനാ രംഗത്ത് ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും എണ്ണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. അതോടൊപ്പം 200 പാവങ്ങൾക്ക്, നിർധനരായിട്ടുള്ള പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കൂടി കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയിട്ടാണ് ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സമാരാധ്യരായ നേതാക്കൾ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മാടായിലെത്തി. കർഷക സമര പോരാളി ഹനൻമുള്ള, ടി എം തോമസ് ഐസക്, സി എസ് സുജാത, എം സ്വരാജ്, എ എ റഹീം തുടങ്ങിയവർ സംബന്ധിച്ചു. ചിന്താ പുസ്തകോത്സവം പഴയങ്ങാടിയിൽ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാടായിയിലെ വിപ്ലവക്കരുത്തും ജനകീയതയും വിളംബരം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നുവന്നത്. ആ മാടായിയുടെ മണ്ണിൽ ആദ്യമായി നടക്കുന്ന ജില്ലാ സമ്മേളനം അത് ഒരു ചരിത്ര സംഭവമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ തന്നെയാണ് സംഘാടക സമിതി നടത്തുന്നത്. നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ചുവടുവയ്പ്പുകൾക്കും പുതിയ കടമകൾ ഏറ്റെടുക്കുവാനും ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനും മാടായിയിൽ നടക്കുന്ന സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനം ആവേശം പകരുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.